ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കൃഷിയുടെ വ്ളോഗ് തന്നെയാണ് കേട്ടോ. നമ്മളെ കൃഷി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചീര ഉണ്ട്, കുറച്ച് പച്ചമുളക്, ഒരു കുമ്പളം, കുറച്ച് തക്കാളി ഉണ്ട്, പിന്നെ പരിമുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുന്നത്തെ കൃഷി വ്ളോഗിൽ പറഞ്ഞത് ഇനിയിപ്പോൾ പൊട്ടിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. എന്നാലും കുറേശ്ശെ ഇങ്ങനെ എപ്പോഴും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും അത് കല്ലൊക്കെ ഉണങ്ങി തക്കാളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പൊട്ടിച്ചെടുക്കാൻ അധികം ഒന്നും ഇല്ല. അതിലൊക്കെ പച്ചമുളക് ഇങ്ങനെ ഉണ്ട്, കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴ പെയ്തില്ലേ, പിന്നെ പരിമുളകുണ്ട്. പച്ചമുളകൊക്കെ പൊഴുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്ത് എരിവില്ലാത്ത മുളകാണെന്ന് തോന്നണമെന്നുണ്ട്. നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഈ മുളക് ഏതാണെന്നുള്ളത്. പിന്നെ എല്ലാ ചെടികൾ ഇതിങ്ങനെ എല്ലായിടത്തും വേഗം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു വിത്ത് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ പച്ചക്കറിയിലൊക്കെ ഇപ്പോൾ നല്ല പൂവുണ്ടാക്കി ഉണ്ടായിട്ടുണ്ടത് മൂന്ന് നാല് തരം കാണുന്നുണ്ട്. കളർ വ്യത്യാസം ഇട്ടാണ് അങ്ങനെ. പിന്നെ ചീരകളൊക്കെ പൂവിട്ട് ഒഴിവാക്കണുണ്ട്. പിന്നെ തൈയ് കുറച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വിചാരിച്ചു, മുറിച്ചെടുക്കാൻ വിചാരിച്ചെന്ന്. പിന്നെ തക്കാളി തൈ, പിന്നെ ഒരു മുളക് തൈ ഉണ്ട്. അതിങ്ങനെ നീളത്തിലാണ് പോകുന്നത്. ടൈമിൽ നല്ല നീളമുള്ള മുളക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാണിച്ചേരതാ തക്കാളിമും തക്കാളിയൊന്നും ഇല്ല കേട്ടോ. കുണങ്ങി ഓരോന്ന് ഉണ്ട്, ഒന്ന് രണ്ടെണ്ണമൊക്കെ. പിന്നെ ചൂട് സഹിക്കുന്നില്ല, നമുക്ക് തന്നെ സഹിക്കുന്നില്ല, അതാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കുറേശ്ശുള്ളൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുണ്ട്, അതൊക്കെ ആ ചെടി തന്നെ പല കളർ വ്യത്യാസമുണ്ട്. പിന്നെ വഴുതന മരമായിട്ട് ഇങ്ങനെ പോയി എന്നല്ലാതെ ആദ്യം കുറച്ച് പൂവിട്ട് പിന്നെ അതൊക്കെ പൊഴിഞ്ഞു പോയി, പിന്നെ പൂവ് ഉണ്ടാവുന്നില്ല, ഉണ്ടാവുന്ന തന്നെ അല്ലേ കേട്ടോ. കായ ഉണ്ടായിട്ടില്ല. ചില തൈ അങ്ങനെ ആവും, വിത്ത് ഗുണം വിത്ത് ഗുണം എന്നല്ലേ പറയാം. വിത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവും. അതിൽക്ക് ഒരാൾ തൈ കൊണ്ടുവന്ന് തന്നേന്. പിന്നെ ഇത് ഈ ചെടി ഇതാത് ഞാൻ താഴെ നിന്നിട്ട് കാക്ക എന്നും പറിച്ചുണ്ട്, മേലും കാക്ക പറിച്ചുകൊണ്ടേ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ കോഴിക്കളും കുത്തി തിന്നപ്പോൾ വെറുതെ ടെറസിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ. ഇനി ഒരു പൂവുണ്ട്, ഉണ്ടായിട്ടുണ്ട്. കുമ്പളൊക്കെ മത്തനൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഇത് അവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കും, ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടുള്ളതൊക്കെ ഇങ്ങനെ കക്കരിക്ക താറി അതൊക്കെ ഓരോ വള്ളിമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അന്നിപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ മഴയും പെയ്തില്ല. പിന്നെ ഒരു സങ്കടം ഉള്ളത് നമ്മളെ ചക്കരമത്ത ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് പറ്റിയെന്നറിയില്ല. അത് വള്ളിക്ക് എന്തെങ്കിലും പറ്റിയതാണോ അതോ ഇനി അതിനെന്തെങ്കിലും പറ്റിയതെന്നറിയില്ല. അത് ഒരു ദിവസം എടുത്തത് സങ്കടത്തിൽ മുറിച്ചത് ഇങ്ങനെ കാണിച്ചു തരാൻ മാറുന്നത്. റോസ് കളറായിരുന്നു, നേരെ മധുരം ഉണ്ടായിരുന്നു, വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുരുവൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അത് പോയി, ഇനി ഉണ്ടാവായിരിക്കും, ഇനി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു വിചാരിക്കുക. എന്നിട്ട് നമ്മളെ ചീര ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങനെ പൂവ് വരുന്നുണ്ട് ചീര. ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെടി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പച്ചച്ചീരയുണ്ട്, പച്ചച്ചീരൻ്റെ ഒരു പ്രശ്നം ഒരു ഇലൻ്റെ അടിയിൽ ഒരു വെള്ള കളർ ഇങ്ങനെ വരികയാണ്. പയറുമേലൊക്കെ അങ്ങനെ പൂവാതാണ്, ഇലകൾക്ക് വെള്ളരിക്കാതായും മേലും അത് ചെറിയ കായൊക്കെ ഉണ്ട്. കുമ്പളതാ തക്കാളി തൈയൊക്കെ അധികം ഇതിന് ഇങ്ങനെ മുളച്ചതാണ് കേട്ടോ. ഞാൻ കുഴിച്ചിട്ടതൊന്നുമല്ല, അതിലൊക്കെ ഇങ്ങനെ നമ്മൾ തക്കാളിൻ്റെ വിത്തൊക്കെ വേസ്റ്റ് ഇടുന്നതല്ലേ. അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നു, നിങ്ങളുള്ള മുളകാണെന്ന് തന്നെയല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചുവന്നൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ചുവന്ന ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചുവന്ന മുളക് അത് എരിവ് എങ്ങനെയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, പൊടിച്ചാലറിയാമല്ലോ. പച്ചമുളകും അറിയാം, അപ്പോൾ പച്ചമുളകായി പൊട്ടിച്ചെടുക്കുന്നില്ല. നല്ല കളറുണ്ട്, അപ്പോൾ നല്ല ഉണക്കി പൊടിച്ചാൽ നല്ല കളറുണ്ടാവും. പിന്നെ വെണ്ടക്ക അതാ, വെണ്ടക്കൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇടക്കൊക്കെ പൊട്ടി നല്ല മിഞ്ഞാന്നൊക്കെ പൊട്ടിച്ചെടുത്തിരുന്നു, അതൊന്നും ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അതങ്ങനെ ഇടക്ക് രണ്ട് മൂന്നൊന്നും പൊട്ടിക്കുന്നൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. മിഞ്ഞാന്ന് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ച് അങ്ങനെ പൊട്ടിച്ചെടുത്തൊക്കെ ഞാൻ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചീര ഇട്ടുള്ള ഉപ്പേരിയാവുന്ന ഇന്നത്തെ വീഡിയോ ആണ് കേട്ടത്. നല്ല മുളക് നല്ല ഉണ്ടാവുന്നുണ്ട്, എരിവ് ഇതുവരെ നോക്കിയിട്ടില്ല. ഞാനൊക്കെ നോക്കിയിട്ട് പറയണ്ട കേട്ടാ. പിന്നെ ഇപ്പോൾ കൃഷി വ്ളോഗൊന്നും ഇപ്പം ഇനി അധികം ഒന്നും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇനി പച്ചമുളക് വേദനയൊക്കെ ഉണ്ടാക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പിന്നെ പയറുണ്ടാവും, ഇപ്പോൾ കുമ്പളം മത്തന് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുന്ന സമയം. എന്നിട്ട് കുമ്പളം ഞാൻ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ എന്തോ ഒരാൾ വന്ന് ആക്രമിച്ച് കിണപ്പം പൊട്ടിച്ചെടുത്ത് ഇനി വലുതാവാൻ നിൽക്കുന്നില്ല, അപ്പോൾ കേടരും. അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്ത ഇന്നത്തെ തക്കാളി ഇതൊക്കെ ഇതാണ് കേട്ടോ.
തക്കാളി, പച്ചമുളക്, വെജിമുളക്, കുമ്പളം, ചീര. എന്നാലേ നമുക്ക് അത്യാവശ്യമുള്ളത് കിട്ടിയില്ലേ? ഒന്ന് ഉപ്പേരിക്കുള്ളത് കിട്ടി, മുളകൊക്കെ കിട്ടി. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.